നമസ്കാരം. മറുനാടൻ മലയാളി എഡിറ്റർ ഇൻ ചീഫ് ഷാജൻ സ്കറിയ അറസ്റ്റിൽ. നീതിന്യായ വ്യവസ്ഥയെയും നിയമ ബോധത്തെയും അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള മലയാളിക്ക് വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ആ മാധ്യമപ്രവർത്തകനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്ന് നിലമ്പൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുൻപാകെ ഹാജരാകണം എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നീതിവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം എത്തുകയും തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കൃത്യം 10:30 കോടതി ഈ കേസിൻ്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കാനിരിക്കെ ഏതാണ്ട് 10:20 ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത് നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി. പക്ഷേ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കല്ലിലും മുള്ളിലും ചവിട്ടി നടന്നു വന്ന മാധ്യമ പ്രവർത്തന ജീവിതത്തിന് ഉടമയായ ഷാജൻ സ്കറിയ, അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഇത് നീതിയുടെ ഇരട്ടത്താപ്പാണോ, അല്ലെങ്കിൽ നിയമപാലനത്തിൻ്റെ ഇരട്ടത്താപ്പാണോ ഇവിടെ നടന്നത്? സത്യങ്ങൾ പറഞ്ഞു, അതിനെ വ്യാജവാർത്തയാക്കി മാറ്റിക്കൊണ്ട് ചിലർ അഭ്യൂഹങ്ങൾ പരത്തി, ഇല്ലായ്മകൾ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തി. സമൂഹ മാധ്യമങ്ങളിലടക്കം കുറെ കാലങ്ങളായി അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നു. സത്യങ്ങൾ തേടിയുള്ള, നീതി തേടിയുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ യാത്രയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ഒക്കെ തന്നെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ ശക്തമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ഇല്ലാതാക്കാൻ ഇവിടെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനൊന്നും ഇല്ലാതാവുന്ന മാധ്യമധർമ്മമല്ല ഷാജൻ സ്കറിയയുടേത്. അങ്ങനൊന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ നാണം കെട്ട് പിന്മാറുകയുള്ളൂ. നിയമത്തെയും നിയമവ്യവസ്ഥയും അദ്ദേഹം അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് നിലമ്പൂർ SHO മുൻപാകെ ഹാജരായത്. കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട്, കൃത്യമായി എല്ലാം ഫ്രെയിം ചെയ്തുകൊണ്ട് ഉള്ള ഒരു നാടകമായിരുന്നില്ലേ, ഒരു തിരക്കഥയായിരുന്നില്ലേ ഇത് എന്ന് തീർച്ചയായിട്ടും പൊതുസമൂഹം ചോദിക്കും. കാരണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെയാണ്, നിരവധി അനവധി കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി അടുത്ത കേസുകൾ, വ്യാജരേഖ ചമച്ചു എന്ന കേസ്, രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു എന്ന കേസ്, ഏതോ ഒരു സാധാരണ മാധ്യമപ്രവർത്തകനെതിരെ കൊടുക്കുന്ന കേസ്, രാജ്യദ്രോഹ കേസൊക്കെയാണ് ഇവിടെ പരാതിയായിട്ട് ചില ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും ജനപ്രതിനിധികളാണ് ഇതിനെ മുൻകൈയെടുത്ത് ഇറങ്ങുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരം. ഇതുകൊണ്ടൊന്നും പിന്നോട്ട് പോകുന്ന സ്ഥാപനമല്ല മറുനാടൻ, പിന്നോട്ട് പോകുന്ന മാധ്യമപ്രവർത്തകനല്ല ഷാജൻ സ്കറിയ. അത് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തെ കേൾക്കുന്ന, അദ്ദേഹത്തെ അറിയുന്നതും അറിയാത്തതുമായ മലയാളികൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതാണ് സത്യം. സത്യമേ ജയിക്കൂ, സത്യമേ ജയിക്കാൻ പാടുള്ളൂ. ഇവിടെ സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം എന്ന് പറയുന്നത് പോലെ, ഇവിടെ ചില കരിപ്പാത്രങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് ഇവിടുത്തെ ശാശ്വതമായ നിതാന്തമായ സത്യം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു അങ്ങനെ പരാജയപ്പെട്ട് പിന്മാറുന്ന, ഇതിപ്പോൾ നിയമവ്യവസ്ഥയാണ്, നീതിന്യായ വ്യവസ്ഥയാണ്, അതിനെയൊക്കെ തന്നെ, കോടതികളെ, പോലീസ് സംവിധാനത്തെ ഒക്കെ തന്നെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ പലരുടെയും കളിപ്പാവകളായി ഇത്തരക്കാർ, ഇവിടുത്തെ നിയമപാലന സംവിധാനം, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് സംവിധാനം മാറുമ്പോൾ അത് വേദനയോടെ ഖേദത്തോടെ നോക്കിയിരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് പറ്റുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയ പകപോക്കലുകൾ, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കൽ, നാലുപാട് നിന്നും ഒരു വ്യക്തിയെ, ഒരു സ്ഥാപനത്തെ ആക്രമിച്ച് പൂട്ടിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട്, നേരത്തെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് മറുനാടൻ്റെ ജീവനക്കാരനായി എന്നെ ഇവിടെ നിന്ന്, മറുനാടൻ്റെ ഓഫീസിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി റിമാൻഡ് ചെയ്തു. ഞാൻ 19 ദിവസം ജയിലിലായിരുന്നു. അതിനുശേഷം എത്രയോ പ്രാവശ്യം ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ തേടി കയറിയിറങ്ങി, ഇദ്ദേഹം എവിടെയെന്ന് ചോദിച്ച് ഇവിടുത്തെ ഓരോ വ്യക്തിയെയും ചോദ്യം ചെയ്തു. പലപ്പോഴായി ഇവിടുത്തെ മറുനാടൻ്റെ ഓഫീസ് പലപ്പോഴും ഷാഡോ പോലീസിൻ്റെ നിരീക്ഷണത്തിലാക്കി. എന്തിനാണ് ഇദ്ദേഹം, എന്താണ്, വലിയ കൊലപാതകികളെപ്പോലെ, വലിയ കൊടും കുറ്റവാളികളെപ്പോലെയുള്ള ഒരു വ്യക്തിയാണോ ഷാജൻ സ്കറിയ? ഒരു മാധ്യമപ്രവർത്തകനല്ലേ അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലൂടെ, ഞങ്ങളുടെ സ്ഥാപനത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു, പലരുടെയും മുഖപടം വലിച്ചു കീറി, മൂടുപടം വലിച്ചു കീറി, മുഖംമൂടി വലിച്ചു കീറി, അതാണ് അദ്ദേഹം ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയല്ലേ അത്? മാധ്യമധർമ്മമല്ലേ അത്? ഇവിടെ മറ്റുള്ള മാധ്യമങ്ങളും ഇതൊക്കെ ചെയ്യുന്നില്ലേ? ഇത് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെ കോർണർ ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളല്ലേ, അല്ലെങ്കിൽ നടപടികളല്ലേ ഇത് എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകും. അത്യാവശ്യം എഴുത്തും വായനയും അറിയാവുന്നവർക്ക് മനസ്സിലാകും.
ഇവിടെ ജീവനക്കാരുടെ ഓഫീസുകളിൽ ഞാൻ ജയിലിലായിരുന്ന സമയത്ത് ഇവിടെ ജീവനക്കാരുടെ എല്ലാ ജീവനക്കാരുടെയും വീടുകളിൽ അവരുടെ ബന്ധുക്കളുടെ വീടുകളിൽ കയറി ഞങ്ങളുടെ 29 കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും ഞങ്ങളുടെ ക്യാമറകളും ലാപ്ടോപ്പുകളും ഇവിടെ നിന്ന് ബലമായി എടുത്തുകൊണ്ടുപോയി. മറുനാടൻ മലയാളി എന്ന സംവിധാനത്തെ തകർക്കാൻ ഷാജൻ സ്കറിയ എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമല്ലായിരുന്നു ഇതൊക്കെ. ഇന്നിപ്പോൾ ഇതാ മറുനാടൻ ഷാജൻ സ്കറിയ, മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ, അറസ്റ്റിലായിരിക്കുന്നു. തീർച്ചയായും നിയമ സംവിധാനത്തെ ബഹുമാനിക്കുന്നു. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, പക്ഷേ ഇതൊക്കെ പ്രകൃതിയാണ്. പ്രകൃതിക്കറിയാം എന്താണെന്ന്. അടിക്ക് തിരിച്ചടിയുണ്ടാകും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചു കിടക്കുന്നേ വരും. ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും ഒരു സ്ഥാപനത്തെയും സ്ഥാപനത്തിൻ്റെ മേധാവിയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ജീവനക്കാരുടെ കഞ്ഞികുടി മുട്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതിനൊക്കെ ശക്തമായ തിരിച്ചടി കൊടുക്കും. കാരണം അത് പ്രകൃതി നിയമമാണ്. അതുപോലെ തന്നെ ഷാജൻ സ്കറിയക്കെതിരെ എന്ത് നിയമ നടപടി സ്വീകരിക്കണമെങ്കിലും അറസ്റ്റ് ചെയ്യണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കണമെങ്കിലും ഒക്കെ തന്നെ 10 ദിവസം മുൻപ് നോട്ടീസ് നൽകിയിരിക്കണം എന്ന ഹൈക്കോടതി വിധിയെപ്പോലും അട്ടിമറിച്ചുകൊണ്ട്, തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് പോലീസ് നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതാണോ ബഹുമാനപ്പെട്ട കോടതികളോടുള്ള ഇവിടുത്തെ നിയമപാലന സംവിധാനത്തിൻ്റെ, പോലീസ് സംവിധാനത്തിൻ്റെ ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ? ഇത് കോടതി അലക്ഷ്യമല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. കൃത്യമായി നിയമ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ സംസ്കാരം ഉൾക്കൊള്ളുന്ന നമ്മുടെ നാട്ടിലാണ് ഇത്തരം താന്തോന്നിത്തരങ്ങൾ നടക്കുന്നത് എന്നത് എത്ര ദുഃഖകരമാണ്, ഖേദകരമാണ്. ഷാജൻ സ്കറിയക്കെതിരെ നിരവധി അനവധി കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നിയമവ്യവസ്ഥയെപ്പോലും അല്ലെങ്കിൽ നീതിന്യായ കോടതിയെപ്പോലും ബഹുമാനിക്കാതെയുള്ള ഇത്തരം നടപടികൾ എന്ന് പറയാതെ വയ്യ.